ഒരു ഷോക്കിംഗ് ന്യൂസാണ്. അകാലത്തിലുണ്ടായ ഒരു വിയോഗം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം ഗ്രാവിറ്റിയെ കുറിച്ച് ഒരു പുതിയ കണ്ടുപിടുത്തം അല്ലെങ്കിൽ സിദ്ധാന്തം അവതരിപ്പിക്കുന്ന, അതിന്റെ വിജയത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഈ ഒരു വിടപറച്ചിൽ എന്ന് പറയുന്നത് വളരെ വേദനാജനകമെന്ന് മാത്രമല്ല ലോകത്തിന് തന്നെ, ശാസ്ത്ര ലോകത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന് തീരാത്ത ഒരു നഷ്ടമാണ്. ആരോടും കൂടുതൽ സംസാരിക്കാത്ത ഒരു പ്രകൃതമാണ്. എന്തെങ്കിലും സംസാരിക്കാൻ നമ്മൾ ചെന്നാൽ തന്നെ അദ്ദേഹം ആദ്യം നമ്മോട് ചോദിക്കും, എന്നോട് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനോ അല്ലെങ്കിൽ ചോദിക്കാനോ ഉണ്ടെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൂസ് ടോക്കിന് ഒരിക്കലും ഇങ്ങോട്ട് വരട്ട എന്നുള്ള ഒരു വാർണിംഗ് ആണ്. എമർജൻസ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് കോസ്മിക് സ്പേസ് ആസ് ഡ്യൂ ടു ദ കോസ്റ്റ് ഓഫ് ഹോളോഗ്രാഫിക് ഇക്വിപാർട്ടീഷൻ എന്ന ടൈറ്റിൽ കുറച്ച് വർഷം മുമ്പ് അദ്ദേഹം ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇത് ജേണലുകളിലൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല. ആർക്കൈവ് എന്നൊരു സൈറ്റിലാണ് അദ്ദേഹം ഈ പേപ്പർ അപ്ലോഡ് ചെയ്തത്. ഇത് നമുക്ക് വളരെ പ്രചോദനം തന്ന ഒരു പേപ്പറായിരുന്നു. പത്മനാഭനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വർക്കിനെ കുറിച്ച് എന്തെങ്കിലും പറയാതെ പോകുന്നത് പൂർണ്ണമാവില്ല എന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വർക്കിനെ കുറിച്ച് ചെറുതായി ഒന്ന് വിശദീകരിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. 20th century ഏറ്റവും മികച്ച സംഭാവനകളാണ് ജനറൽ റിലേറ്റിവിറ്റിയും ക്വാണ്ടം മെക്കാനിക്സും. ജനറൽ റിലേറ്റിവിറ്റി ഗ്രാവിറ്റിയെ കുറിച്ചിട്ടുള്ള തിയറിയാണ്. ഗ്രാവിറ്റിയെ കുറിച്ച് ആദ്യമായിട്ടുള്ള തിയറി വരുന്നത് 1665 ഐസക് ന്യൂട്ടന്റെ തിയറിയാണ്. വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണമാണ് ഗ്രാവിറ്റി എന്നാണ് ന്യൂട്ടോണിയൻ സിദ്ധാന്തം. ഈ സിദ്ധാന്തത്തിന്റെ പ്രധാനപ്പെട്ട ന്യൂനത എന്ന് പറയുന്നത് 1905 ആൽബർട്ട് ഐൻസ്റ്റീൻ കൊണ്ടുവന്ന വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തവുമായി പൊരുത്തപ്പെടുന്നില്ല എന്നതാണ്. ഈ ന്യൂനത പരിഹരിക്കാനായി ഗ്രാവിറ്റിയെ കുറിച്ച് വളരെ വിപ്ലവകരമായ ഒരു തിയറിയാണ് ഐൻസ്റ്റീൻ അവതരിപ്പിച്ചത്. ആ തിയറി പ്രകാരം ഗ്രാവിറ്റി എന്നത് സ്ഥലകാലത്തിലെ വക്രത അഥവാ വളവ് ആണെന്ന് അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. കുറച്ചുകൂടി വ്യക്തമാക്കി കഴിഞ്ഞാൽ ഭൂമി സൂര്യനെ ചുറ്റുകയല്ല, മറിച്ച് സൂര്യന്റെ ഭീമമായ പിണ്ഡം കാരണം ചുറ്റുമുള്ള സ്പേസ് വളഞ്ഞു പോവുകയും ഇങ്ങനെ വളഞ്ഞ പ്രതലത്തിൽ കൂടി ഭൂമി യഥാർത്ഥത്തിൽ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും നമുക്കത് സൂര്യനെ ചുറ്റുന്നതായിട്ട് അനുഭവപ്പെടുന്നു. അപ്പൊ ഭൂമി നേർരേഖയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. സ്പേസിലുള്ള വളവ് കാരണമാണ് അതിന്റെ പാത നാച്ചുറലായി വളഞ്ഞു പോകുന്നത് എന്നുള്ള രീതിയിലായിരുന്നു ഗ്രാവിറ്റിയെ കുറിച്ചിട്ടുള്ള പുതിയ സിദ്ധാന്തം ഐൻസ്റ്റീൻ അവതരിപ്പിച്ചത്. ഈ തിയറിക്ക് എന്തെങ്കിലും ന്യൂനതയുണ്ടോ? ആ ന്യൂനത എന്താണ്? ആ ന്യൂനത മാറ്റാനായിട്ട് പത്മനാഭൻ എന്ത് ശ്രമമാണ് നടത്തിയത് എന്നുള്ളതാണ് നമ്മൾ കൂടുതലും ആലോചിക്കുന്നത്. ഈ തിയറിയുടെ ന്യൂനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള ഫണ്ടമെന്റൽ ഫോഴ്സുകളിൽ ഒന്നാണല്ലോ ഗ്രാവിറ്റി. ബാക്കി ഫണ്ടമെന്റൽ ഫോഴ്സുകൾ എല്ലാം തന്നെ 20th century രണ്ടാമത്തെ മികച്ച സംഭാവനയായ ക്വാണ്ടം മെക്കാനിസമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി, അതിന്റെ ആദ്യ രൂപം വന്നത് ജെയിംസ് ക്ലർക്ക് മാക്സ്വെല്ലിന്റെ ഇക്വേഷൻസ് ആ ഒരു രീതിയിലാണ്. അത് ക്വാണ്ടം മെക്കാനിസമായിട്ട് കൂട്ടിച്ചേർത്ത് ക്വാണ്ടം ഇലക്ട്രോ ഡൈനാമിക്സ് പിന്നീട് വരികയുണ്ടായി. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനെ ക്വാണ്ടം മെക്കാനിക്സിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നു, അതുമായിട്ട് യോജിപ്പിച്ചു. എന്നാൽ ഗ്രാവിറ്റിയെ ഇതുവരെ നമുക്ക് വിജയകരമായ രീതിയിൽ ഈ ക്വാണ്ടം സിദ്ധാന്തവുമായിട്ട് ഏകീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഐൻസ്റ്റീൻ സിദ്ധാന്തം അനുസരിച്ച് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ന്യൂട്ടോണിയൻ സിദ്ധാന്തം പറയുന്നത് പോലെ ഒരു ബലമല്ല, സ്ഥലകാലത്തിൽ ഉണ്ടാക്കുന്ന വളവാണ്, വക്രതയാണ്. ഈ സിദ്ധാന്തം ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ലൈറ്റ്, പ്രകാശത്തിന്റെ വളവ്, ബ്ലാക്ക് ഹോൾ, പ്രപഞ്ചത്തിന്റെ വികാസം പഠിക്കുക, ഗ്രാവിറ്റേഷണൽ വേവ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഉള്ള പ്രശ്നങ്ങൾ ഈ തിയറി കൈകാര്യം ചെയ്യുന്നെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ക്വാണ്ടം മെക്കാനിക്സ് എന്ന നമ്മുടെ പ്രധാന ശാഖയുമായി ഈ ജനറൽ റിലേറ്റിവിറ്റിയെ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ യോജിപ്പിക്കുന്ന കാര്യത്തിൽ ഇതുവരെ നമുക്ക് കാര്യമായ ഒരു മുന്നേറ്റവും നടത്താൻ പറ്റിയിട്ടില്ല. ഒരു ക്വാണ്ടം ഗ്രാവിറ്റി തിയറി ഉണ്ടാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പല രീതിയിൽ പല ഭാഗത്തു നിന്ന്, ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് ഇപ്പോഴും ഇതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും വിജയത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ പത്മനാഭന്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഐൻസ്റ്റീൻ തിയറിയെയും ഗ്രാവിറ്റിയെയും മിസ്അണ്ടർസ്റ്റുഡ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വാചകമാണ്. എങ്ങനെയാണ് ഈ വാചകം നമ്മൾ മനസ്സിലാക്കുക? 2002 തോന്നുന്നു പത്മനാഭൻ ഈ ദിശയിലേക്കുള്ള തന്റെ വർക്ക് ആദ്യമായി പ്രസിദ്ധപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ വർക്ക് എന്ന് പറയുന്നത് ഐൻസ്റ്റീൻ സമീകരണം, അതായത് പൊതു ആപേക്ഷികത സിദ്ധാന്തം അനുസരിച്ച് ഐൻസ്റ്റീൻ മുന്നോട്ട് വെച്ച ഒരു ഗ്രാവിറ്റിയെ കാണിക്കുന്ന ഒരു പ്രധാന ഇക്വേഷൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഐൻസ്റ്റീൻസ് ഫീൽഡ് ഇക്വേഷൻ എന്നോ ഐൻസ്റ്റീൻ സമീകരണം എന്നോ ഒക്കെ പറയാം. ആ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ആ ഒരു സമീകരണത്തെ ഒരു തെർമോഡൈനാമിക്സ് ഇക്വേഷനായിട്ട്, താപ ഗതികോർജത്തിൽ വരുന്ന ഒരു തെർമോഡൈനാമിക്സ് ഇക്വേഷനായിട്ട് നമുക്ക് റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റും, റീഫ്രെയിം ചെയ്യാൻ പറ്റും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഒരു ഇക്വേഷനെ മറ്റൊരു രീതിയിൽ എഴുതി എന്നതല്ലേ ഉള്ളൂ എന്ന് തോന്നിയേക്കാം. പക്ഷേ ആ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ദൂരവ്യാപകമായ ഫലം ഉണ്ടാക്കുന്നതാണ്.
കാരണം ഗ്രാവിറ്റിയെ അല്ലെങ്കിൽ ഗ്രാവിറ്റിയുടെ ഐൻസ്റ്റീൻ സമീകരണത്തെ തെർമോഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ബന്ധിക്കുമ്പോൾ അല്ലെങ്കിൽ അതൊരു തെർമോഡൈനാമിക്സ് ആണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അത് മറ്റ് പല കാര്യങ്ങളിലും വെളിച്ചത്ത് കൊണ്ടുവരികയാണ്. അപ്പൊ തെർമോഡൈനാമിക്സ് വളരെ പുരാതന കാലം തൊട്ട് തന്നെ ഡെവലപ്പ് ചെയ്ത ഫിസിക്സിന്റെ ഒരു ബ്രാഞ്ചാണ്. മെക്കാനിക്സുമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ കാണുന്ന ന്യൂട്ടൺസ് ലോയുമായിട്ടോ യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് തെർമോഡൈനാമിക്സിന്റെ നിയമങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത്. തെർമോഡൈനാമിക്സിന്റെ നിയമങ്ങൾ എന്ന് പറയുന്നത് ഒരു ഒരു പദാർത്ഥത്തെ അല്ലെങ്കിൽ ഒരു ഗ്യാസിനെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ മൊത്തമായിട്ട് കാണുന്ന ഒരു കാഴ്ചപ്പാടിലാണ്. അതിൻ്റെ പ്രഷർ എത്ര, അതിൻ്റെ മൊത്തം ടെമ്പറേച്ചർ എത്ര, അതിൻ്റെ വോളിയം എത്ര, അതിൻ്റെ ഡെൻസിറ്റി എത്ര, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ തെർമോഡൈനാമിക്സ് എന്നെ സമീപിക്കുന്നത്. അതിന് വളരെ വിരുദ്ധമായിട്ടാണ് നമ്മൾ മെക്കാനിക്സിൽ. മെക്കാനിക്സിലാകുമ്പോൾ നമ്മളൊരു പാർട്ടിക്കിൾസിന്റെ പൊസിഷൻ എത്ര, അതിൻ്റെ വെലോസിറ്റി എത്ര, മൊമെന്റം എത്ര, ഇത്തരം കാര്യങ്ങളിലാണ്. അപ്പൊ ഈ രണ്ട് ബ്രാഞ്ചുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ ഓരോ കണികയെയും ഓരോ കണികയായിട്ട് വ്യത്യസ്തമായി കാണുന്നുണ്ടെങ്കിൽ, തെർമോഡൈനാമിക്സിലേക്ക് വരുമ്പോൾ ആ കണികകൾ കൂടിച്ചേർന്ന് വരുന്ന പദാർത്ഥത്തെ മൊത്തമായിട്ടാണ് കാണുന്നത്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മളൊരു ഗ്യാസിന് ഇത്ര ടെമ്പറേച്ചർ എന്ന് പറയും, അല്ലെങ്കിൽ വെള്ളത്തിന് ഇത്ര ടെമ്പറേച്ചർ എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ് എന്താണ് അതിനകത്തുള്ളൊരു വാട്ടർ മോളിക്കുളിന്റെ ടെമ്പറേച്ചർ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ടെമ്പറേച്ചർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അതിനകത്തുള്ള മോളിക്കൂളുകളുടെ അല്ലെങ്കിൽ ആറ്റങ്ങളുടെ കൈനറ്റിക് എനർജിയുടെ ആവറേജ് ആണ്. അപ്പൊ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ മൊമെന്റം എന്നൊക്കെ പറയുന്നത് ഒരു മെക്കാനിക്കൽ കൺസെപ്റ്റ് ആണ്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു തെർമോഡൈനാമിക് കൺസെപ്റ്റ് ആണ്. അപ്പൊ ഈ ടെമ്പറേച്ചർ, പ്രഷർ അല്ലെങ്കിൽ വോളിയം എന്നൊക്കെ പറയുന്ന ഈ സംഹിതകൾക്ക് നമുക്ക് സൂക്ഷ്മ പ്രപഞ്ചം എന്ന് വേണമെങ്കിൽ പറയാം. അറ്റോമിക് വേൾഡില്, മോളിക്കുലാർ വേൾഡില് അതിന് കാര്യമായ റെലവൻസ് ഇല്ല, അതിന് കാര്യമായ സാങ്കത്യമില്ല. അവിടെ നമുക്ക് കൈനറ്റിക് എനർജി അല്ലെങ്കിൽ മൊമെന്റം അല്ലെങ്കിൽ പൊസിഷൻ, വെലോസിറ്റി ഇതൊക്കെയുള്ളൂ. അപ്പോൾ ഈ രണ്ട് തെർമോഡൈനാമിക്സും മെക്കാനിസം ഡെവലപ്പ് ചെയ്ത് വന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ്. പക്ഷെ പിൽക്കാലത്ത് ഇത് യോജിപ്പിക്കാനുള്ള വലിയൊരു ശ്രമം നടന്നു. ഇത് ഒരുപക്ഷെ തുടങ്ങി വെച്ചത് മാക്സ്വെൽ അല്ലെങ്കിൽ ബോൾട്സ്മാൻ, ലുഡ്വിഗ് ബോൾട്സ്മാൻ തുടങ്ങിയ മഹാപ്രതിഭകളായിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബോൾട്സ്മാന്റെയാണ്. ബോൾട്സ്മാനാണ് ശരിക്കും നമ്മൾ മോളിക്യൂൾസിന്റെ അല്ലെങ്കിൽ ആറ്റങ്ങളുടെ സവിശേഷതയിൽ നിന്നും എങ്ങനെ ഒരു സിസ്റ്റത്തിന്റെ മൊത്തം തെർമോഡൈനാമിക്സിലേക്ക് എത്തിച്ചേരാം എന്ന് ആദ്യമായിട്ട് ഒരുപക്ഷെ കാണിച്ചു തന്നത് ബോൾട്സ്മാനാണ്. ബോൾട്സ്മാനാണ് ആവറേജ് കൈനറ്റിക് എനർജിയാണ് ശരിക്കും ടെമ്പറേച്ചർ എന്ന് ആദ്യമായിട്ട് പ്രസ്താവിച്ചത്. പക്ഷേ ബോൾട്സ്മാന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, ഒരു വസ്തുവിന് താപം വഹിക്കണമെങ്കിൽ അതിന് ആറ്റംസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കണിക സ്വഭാവം അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചേഴ്സ് അടിസ്ഥാനപരമായി ആ വസ്തു കണികകൾ കൊണ്ടായിരിക്കണം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ബോൾട്സ്മാൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ ആറ്റത്തെക്കുറിച്ചോ മോളിക്യൂളുകളെക്കുറിച്ചോ യാതൊരു ധാരണയും അന്നത്തെ ശാസ്ത്ര ലോകത്തിനില്ല. ഇപ്പം ബോൾട്സ്മാന്റെ പ്രസ്താവന എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് എനിത്തിങ് ക്യാൻ ക്യാരി ഹീറ്റ് ഇറ്റ് മസ്റ്റ് ഹാവ് എ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ. ഒരു വസ്തുവിന് ഹീറ്റ് ക്യാരി ചെയ്യണമെങ്കിൽ അതിന് അത് നിർമ്മിച്ചിരിക്കുന്നത് കണികകൾ കൊണ്ടായിരിക്കണം. അപ്പൊ കണികകളുടെ വൈബ്രേഷനോ അല്ലെങ്കിൽ അതിൻ്റെ റാൻഡം മോഷനോ ഒക്കെയാണ് ഹീറ്റ് എന്ന് പറയുന്നത്. ഏതാണ്ട് 20th century ആരംഭത്തോടു കൂടി തന്നെ ഈ ഒരു സിദ്ധാന്തത്തിന് നല്ല ബലം കിട്ടിയിട്ടുണ്ട്. അതായത് തെർമോഡൈനാമിക്സ് നമുക്ക് മെക്കാനിക്സുമായിട്ട് ബന്ധിപ്പിക്കാമെന്നും ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ കണികകളുടെ ഒരു ആവറേജ് സ്വഭാവമാണ് തെർമോഡൈനാമിക്സ് എന്നും പിൽക്കാലത്ത് ബോൾട്സ്മാൻ, മാക്സ്വെൽ, ജിപ്സ് തുടങ്ങിയ ആൾക്കാരുടെ സംഭാവനകളോടുകൂടി നമുക്ക് തെളിവായി. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നിട്ട് വേണം പത്മനാഭന്റെ വർക്ക് നോക്കിക്കാണാൻ. അപ്പൊ പത്മനാഭന്റെ ആദ്യത്തെ വർക്ക് എന്ന് പറയുന്നത് ഐൻസ്റ്റീൻ സമീകരണത്തെ തെർമോഡൈനാമിക് ഇക്വേഷനായിട്ട് മാറ്റി എഴുതുക. തെർമോഡൈനാമിക് ഇക്വേഷനായിട്ട് മാറ്റി എഴുതുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഗ്രാവിറ്റി എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷനാണല്ലോ ഐൻസ്റ്റീൻ സമീകരണം. അപ്പോൾ ഗ്രാവിറ്റി എന്ന് പറയുന്നതിന് തെർമോഡൈനാമിക്സുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. കുറച്ചുകൂടി കടന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റി എന്ന് പറയുന്നത് സ്ഥലകാലത്തിൻ്റെ തെർമോഡൈനാമിക്സ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റ സെന്റൻസിൽ പറയാം. അതായത് ഗ്രാവിറ്റി സമീകരണത്തെ നിങ്ങൾ തെർമോഡൈനാമിക്സ് ഇക്വേഷനായിട്ട് റീസ്ട്രക്ചർ ചെയ്ത് മാറ്റി എഴുതുമ്പോൾ അത് ശരിക്കും വെളിവാക്കുന്നത് ഗ്രാവിറ്റി എന്ന് പറയുന്നത് സ്പേസിൻ്റെ, സ്ഥലകാലത്തിൻ്റെ തെർമോഡൈനാമിക്സ് ആണ്. ഇവിടെയാണ് നമ്മൾ ബോൾട്സ്മാന്റെ സംഭാവനകളെ കൂട്ടിച്ചേർക്കുന്നത്. അതായത് ബോൾട്സ്മാൻ പറഞ്ഞിരിക്കുന്നത് ഒരു വസ്തുവിന് താപം വഹിക്കണമെങ്കിൽ
അതിന് മൈക്രോസ്കോപ്പിക് സ്ട്രക്ചേഴ്സ് വേണം, അതിന് നിർമ്മിച്ചിരിക്കുന്നത് കണികകൾ കൊണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ സ്പേസ് ടൈമിന് തെർമോഡൈനാമിക്സ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ, അതിന് താപം വഹിക്കാൻ കഴിയുമെങ്കിൽ, അതിനും സൂക്ഷ്മതലത്തിൽ ഒരു കണിക സ്ട്രക്ചർ അതിനുണ്ടായിരിക്കണം. ഇത് വലിയ ഒരു കണ്ടെത്തലാണ്. പതിറ്റാണ്ടുകളായിട്ടും നമ്മൾ ക്വാണ്ടം ഗ്രാവിറ്റി ഉണ്ടാക്കുകയാണെങ്കിലും, ഇത് ശരിക്കും ക്വാണ്ടം ഗ്രാവിറ്റിയിലേക്ക് പോകുന്നില്ലെങ്കിലും, ഈ ഒരു ഒരു തിരിച്ചറിവ് വളരെ വളരെ വലുതാണ്. സ്പേസ് ടൈമിന് ഒരു മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ഉണ്ട്, അതെന്താണെന്നറിയില്ല. അതായത് ബോൾസ്മാൻ അന്ന് ആറ്റം മോളിക്കുലാർ എന്ന ഒരു കൺസെപ്റ്റ് ആർക്കും അറിയാത്ത കാലത്ത്, താപം വഹിക്കണമെങ്കിൽ വസ്തുക്കൾക്ക് ഇങ്ങനെ ഒരു മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ വേണം എന്ന് പറഞ്ഞതുപോലെയാണ് ഇന്ന് പത്മനാഭൻ പറഞ്ഞിരിക്കുന്നത്. സ്പേസ് ടൈമിന് ഹീറ്റ് വഹിക്കാൻ കഴിയും, കാരണം ഐൻസ്റ്റീന്റെ സമീകരണം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു തെർമോഡൈനാമിക്സ് നിയമം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്പേസ് ടൈമിന് സൂക്ഷ്മതലത്തിൽ അതിനൊരു കണിക സ്വഭാവം വരണം, അത് നിർമ്മിച്ചിരിക്കുന്നത് കണികകൾ കൊണ്ടായിരിക്കണം. അദ്ദേഹത്തിന്റെ ചില ടോക്കുകളിലൊക്കെ ആറ്റംസ് ഓഫ് സ്പേസ് എന്ന് വിളിക്കാറുമുണ്ട്. ഇതാണ് 2002 അല്ലെങ്കിൽ 2000s ആദ്യ കാലഘട്ടങ്ങളിൽ പത്മനാഭൻ വെളിവാക്കിയ ഏറ്റവും വലിയ ഒരു ഒരു രഹസ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഗ്രാവിറ്റിയെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പുതിയ കാൽവെപ്പായിരുന്നു. ഇത് വേറെ ഏത് രീതിയിലാണ് നമ്മളെ സഹായിക്കുന്നത്? പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ ചില പേപ്പറുകളിൽ ഗ്രാവിറ്റി എന്ന് പറയുന്നത് തെർമോഡൈനാമിക്സ് പോലെ ആകാം, അല്ലെങ്കിൽ എലാസ്റ്റിസിറ്റി പോലെ ആകാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാമെന്ന് തോന്നുന്നു. എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ കെട്ടിടങ്ങൾ നിർമ്മിക്കാനും പാലങ്ങളൊക്കെ നിർമ്മിക്കാനും ഭീമാകാരമായ കമ്പികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് കമ്പി വളയ്ക്കേണ്ടി വരും, ഒടിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഈ എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ കമ്പി വളയ്ക്കുക എന്ന് പറയുന്നത്, നമ്മൾ വളയ്ക്കുന്നത് എരുമ്പിന്റെ ആറ്റത്തെ അല്ല, ആറ്റത്തെ വളയ്ക്കാനോ ഒടിക്കാനോ അല്ല നമ്മൾ ശ്രമിക്കുന്നത്. നമ്മൾ മൊത്തം ആ കമ്പിയെ വളയ്ക്കുകയോ ഒടിക്കുകയോ ആണ് ചെയ്യുന്നത്. അപ്പൊ എലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ആ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇരുമ്പിന് മൊത്തമായിട്ടുള്ളതാണ്. അങ്ങനെ ഒരു പ്രോപ്പർട്ടി ആറ്റത്തിനില്ല. ഈ തെർമോഡൈനാമിക്സ് പറഞ്ഞതുപോലെ തന്നെ എലാസ്റ്റിസിറ്റിയും ആവിർഭവിച്ചു വരുന്ന, ഒരുപാട് ആറ്റങ്ങൾ കൂടുമ്പോൾ ആവിർഭവിച്ചു വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ആറ്റോമിക് വേൾഡിൽ അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഇല്ല. അപ്പോൾ തെർമോഡൈനാമിക്സ് പോലെയോ എലാസ്റ്റിസിറ്റി പോലെയോ ആണ് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ, അതിന്റെ അർത്ഥം ഐൻസ്റ്റീൻസ് തിയറി പറയുന്നത് പോലെ ഉള്ള കർവേച്ചറോ ജോമട്രിയോ സൂക്ഷ്മ ലെവലിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നത് ഗ്രാവിറ്റി എന്ന് പറയുന്നത് സ്പേസ് ടൈമിന്റെ വളവാണ്. ആ ഒരു വളവ് നമുക്ക് സ്പേസ് ടൈമിന്റെ ബൾക്ക് അല്ലെങ്കിൽ മൊത്തമായിട്ട് എടുക്കുമ്പോഴാണ് ഗ്രാവിറ്റി അതാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അതിന് തെർമോഡൈനാമിക്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, ഈ വളവ് എന്ന് പറയുന്നത് സ്പേസ് ടൈമിന്റെ ഒരു മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ, ആ സ്ട്രക്ചർ എല്ലാം കൂടി കൂടിച്ചേർന്ന് വരുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു സവിശേഷതയാണ്. അപ്പോൾ സ്പേസ് ടൈമിനെ നമ്മൾ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ അല്ലെങ്കിൽ സ്പേസ് ടൈം ആറ്റംസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ, ആറ്റംസിന് ഇങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടി ഇല്ല, അല്ലെങ്കിൽ ഗ്രാവിറ്റി ഇല്ല. കുറച്ചുകൂടി വിശദമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഫണ്ടമെന്റലി ഒരു സ്പേസ് ടൈമിന്റെ മൊത്തത്തിലുള്ള ഒരു സവിശേഷത മാത്രമാണ്. അടിസ്ഥാനപരമായി സ്പേസ് ടൈമിന് അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇല്ല എന്നായിരിക്കും. അപ്പോൾ സൂക്ഷ്മ പ്രപഞ്ചത്തിൽ ഇല്ലാത്തതും ആറ്റംസും കണികകളും കൂടി വരുമ്പോൾ ബൾക്ക് അല്ലെങ്കിൽ സ്ഥൂല എന്ന് പറഞ്ഞാൽ ശരിയാവും തോന്നുന്നു, സ്ഥൂല പ്രപഞ്ചത്തിൽ എമർജ് ചെയ്ത് വരുന്നതുമായ ഒരു സവിശേഷതയാണ് ഗ്രാവിറ്റി. ഇത് വളരെ വളരെ നൂതനമായൊരു കണ്ടെത്തലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വരെ വിചാരിച്ചിരുന്നത് നമുക്ക് 4 ഫണ്ടമെന്റൽ ബലങ്ങളുണ്ട്, അതിലൊന്നാണ് ഗ്രാവിറ്റി. ഫണ്ടമെന്റൽ ബലമാകുമ്പോൾ അത് സൂക്ഷ്മ പ്രപഞ്ചത്തിലും ഉണ്ടാകണം, സ്ഥൂല പ്രപഞ്ചത്തിലും ഉണ്ടാകണം. അതേപക്ഷം പത്മനാഭന്റെ ഈ പുതിയ സിദ്ധാന്തം അനുസരിച്ച് ഗ്രാവിറ്റി എന്ന് പറയുന്നത് സ്ഥൂല പ്രപഞ്ചത്തിൽ മാത്രമുള്ള ഒരു സവിശേഷതയാണെന്നും, സൂക്ഷ്മ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ഒരു കാര്യമില്ലെന്നും, അതുകൊണ്ട് തന്നെ ഗ്രാവിറ്റിയെ ഒരു ഫണ്ടമെന്റൽ ഫോഴ്സ് ആണെന്ന് വിളിക്കാമോ എന്നുള്ള കാര്യം സംശയമാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ ആ പുതിയ കാൽവെപ്പിന്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ തിയറിയെ എമർജന്റ് ഗ്രാവിറ്റി എന്ന് വിളിക്കുന്നത്. എമർജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുത്തിരിഞ്ഞു വരിക, എല്ലാവരും കൂടി കൂടുമ്പോൾ ഉരുത്തിരിഞ്ഞു വരിക. ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ഒരു വ്യത്യസ്ത ആറ്റത്തിനോ മോളിക്കൂളിനോ അങ്ങനെ ഒരു സവിശേഷതയില്ല. ഇപ്പം നമ്മളൊരു ക്ലാസ്സിൽ 50 കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ 50 ഓരോ കുട്ടികൾക്കും ഓരോ സ്വഭാവം കാണും. പക്ഷെ അവരൊരു ക്ലാസ്സായിട്ട് കൂടി വരുമ്പോൾ അവർക്കൊരു പൊതു സ്വഭാവം കാണും. എന്ന് പറഞ്ഞതുപോലെ ഈ സ്പേസ് ടൈമിനൊരു മൈക്രോസ്കോപ്പിക് സ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിൽ, ആ ഓരോ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചേഴ്സിനും പ്രോപ്പർട്ടീസ് എന്താവുമെന്ന് നമുക്ക് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പക്ഷെ എല്ലാം കൂടെ കൂടിച്ചേർന്ന് വരുമ്പോഴുണ്ടാകുന്ന ഒരു എമർജ് ചെയ്ത് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഗ്രാവിറ്റി. അങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു ഒരു സവിശേഷത എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ ശാസ്ത്രലോകം കാണുന്നത് പോലെ ഐൻസ്റ്റീൻസ് ഇക്വേഷനെ ക്വാണ്ടം സിദ്ധാന്തവുമായിട്ട് നമ്മൾ ഇൻ കേസ് യോജിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ക്വാണ്ടം ഗ്രാവിറ്റി ആയിരിക്കത്തില്ല. അതൊന്നുകൂടെ വിശദമാക്കേണ്ട ഒരു കാര്യമാണ്. ആ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: നിങ്ങൾ ഐൻസ്റ്റീൻസ് തിയറിയെ ക്വാണ്ടൈസ് ചെയ്ത് കഴിഞ്ഞാൽ
യു വിൽ നോട്ട് ഗെറ്റ് ക്വാണ്ടം പ്രോപ്പർട്ടി ഓഫ് ദ സ്പേസ് ടൈം. എന്തുകൊണ്ടാണ്? കാരണം ഗ്രാവിറ്റി എന്ന് പറയുന്നത് എലാസ്റ്റിസിറ്റി പോലെയോ തെർമോഡൈനാമിക്സ് പോലെയോ, ഇപ്പൊ എലാസ്റ്റിസിറ്റി പോലെ ആണെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എലാസ്റ്റിസിറ്റി ഇക്വേഷനെ നമ്മൾ ക്വാണ്ടം സമീകരണങ്ങളുമായിട്ട് യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പദാർത്ഥങ്ങളുടെ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചേഴ്സായി ആറ്റത്തിലെത്താൻ പറ്റത്തില്ല, മറിച്ച് അവിടെ നമുക്ക് കിട്ടുന്നത് ഫോണോൺസ് തുടങ്ങിയ വേറെ കാര്യങ്ങളാണ്. ഒരിക്കലും എലാസ്റ്റിസിറ്റി ഇക്വേഷനെ ക്വാണ്ടൈസ് ചെയ്ത് നമുക്ക് അറ്റോമിക് സ്ട്രക്ചറിലേക്ക് എത്താൻ പറ്റത്തില്ല. അപ്പൊ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു എമർജന്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഗ്രാവിറ്റിയെ കുറിക്കുന്ന ഇക്വേഷനായ ഐൻസ്റ്റൈൻ ഇക്വേഷൻ നിങ്ങൾ ക്വാണ്ടൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് സ്പേസ് ടൈമിന്റെ ക്വാണ്ടം സ്ട്രക്ചറിലേക്ക് എത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ക്വാണ്ടൈസേഷന് യാതൊരു അർത്ഥവുമില്ല. അപ്പം നമ്മൾ തുടങ്ങേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് ടൈമിന് ഹീറ്റ് ക്യാരി ചെയ്യാനുള്ള മറ്റേത് വസ്തുക്കളെയും പോലെ സ്പേസ് ടൈമിന് ആ പ്രോപ്പർട്ടി ഉണ്ട്. അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു മൈക്രോസ്കോപ്പിക് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ അറ്റോമിക് സ്ട്രക്ചേഴ്സ് മോളിക്കുലർ സ്ട്രക്ചേഴ്സ് കാണും. ആ അടിസ്ഥാനത്തിൽ നമ്മൾ തിയറിയെ ബിൽഡപ്പ് ചെയ്ത് വന്നിട്ട് ഗ്രാവിറ്റി ഇക്വേഷനിലേക്ക് എത്താം. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് ബോൾട്ട്സ്മാൻ അന്ന് എന്താണോ ചെയ്തത് അതേപോലെ. ബോൾട്ട്സ്മാൻ ഓരോ ആറ്റത്തിനെയും പ്രത്യേകം ഓരോ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചേഴ്സിനെയും പ്രത്യേകം കൺസിഡർ ചെയ്ത് അതിൻ്റെ കൈനറ്റിക് എനർജി കണ്ട് അതെല്ലാം കൂടെ കൂട്ടിയെടുത്തിട്ട് നമ്മൾ തെർമോഡൈനാമിക്സിലേക്ക് വരിക. അതിന് അറ്റോമിക് തിയറി ഓഫ് ഹീറ്റ് എന്നൊക്കെ നമ്മൾ പ്ലസ് വൺ ക്ലാസ്സിലെ പ്ലസ് ടു ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കും. അതേപോലെ ഗ്രാവിറ്റിയുടെ സ്പേസ് ടൈമിനെ നമ്മുടെ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചേഴ്സ് കൊണ്ടൊന്ന് അസ്യൂം ചെയ്ത് ആ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചേഴ്സിന്റെ പ്രോപ്പർട്ടിയിൽ നിന്നും ബൾക്ക് പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് പ്രോപ്പർട്ടിയായ ഗ്രാവിറ്റേഷനിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. അങ്ങനെ എത്തുമ്പോൾ ഇന്ന് ഈ പറയുന്ന ക്വാണ്ടൈസേഷൻ ഓഫ് ഗ്രാവിറ്റി എന്നുള്ളതൊന്നും വലിയ കീറാമുട്ടിയായിട്ട് വരത്തില്ല. കാരണം നമ്മൾ അതിനെ ക്വാണ്ടൈസ് ചെയ്യേണ്ട കാര്യമില്ല, അതിനെ ക്വാണ്ടൈസ് ചെയ്തിട്ടൊന്നും കിട്ടാനും പോകും. ഈ ഒരു വലിയ കാൽവപ്പാണ് പത്മനാഭൻ നടത്തിയത്. ഇതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് പത്മനാഭൻ നടത്തിയത്. അതിന് തന്നെ ഏതാണ്ട് ഒരു എനിക്ക് തോന്നുന്നൊരു നൂറിലധികം പ്രബന്ധങ്ങൾ അദ്ദേഹം എഴുതിക്കാണ്. ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന പല പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം നൽകാനുള്ള കെൽപ്പ് ഈ ഒരു കാൽവെപ്പിന് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും തിരിച്ചറിയേണ്ട ഒരു കാര്യം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത ഒന്നാമത്തെ കാര്യം എന്തുകൊണ്ട് പ്രപഞ്ചം വികസിക്കുന്നു. ഐൻസ്റ്റൈൻസ് തിയറിയിൽ നിന്നും നമ്മൾ പ്രപഞ്ച വിജ്ഞാനത്തിലേക്ക് വരാം, പ്രപഞ്ചത്തിൻ്റെ എക്സ്പാൻഷനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം. പക്ഷേ എന്തുകൊണ്ടാണ് വൈ ദ യൂണിവേഴ്സ് ഈസ് എക്സ്പാൻഡിങ് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമില്ല. ഇതിന് ശക്തമായൊരു ഉത്തരം പത്മനാഭന്റെ അപ്രോച്ചിൽ നിന്നും വരുന്നുണ്ട്. മറ്റൊരു ഏറ്റവും വലിയ ഒരു തിയററ്റിക്കൽ ഫിസിക്സ് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചിലപ്പോൾ കേട്ട് കാണും ഡാർക്ക് എനർജി എന്നും പറഞ്ഞൊരു സംഭവം. അതായത് നമ്മുടെ ഇന്നത്തെ പ്രപഞ്ചം വികസിക്കുന്നുവെന്ന് മാത്രമല്ല വികസിക്കുന്നതിൻ്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സ്പീഡ് കൂടണമെങ്കിൽ ശക്തമായിട്ട് യൂണിവേഴ്സിന് സ്പീഡ് കൂട്ടത്തക്ക രീതിയിലുള്ള അതിനനുയോജ്യമായ പദാർത്ഥങ്ങൾ യൂണിവേഴ്സിൽ വേണം. അപ്പോൾ അകത്തേക്ക് പിടിച്ച് വലിക്കുകയല്ല, പുറത്തേക്ക് ശക്തമായിട്ട് തള്ളണമെങ്കിൽ ഗ്രാവിറ്റിക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ആൻറ്റി ഗ്രാവിറ്റി സ്വഭാവമുള്ള എന്തെങ്കിലും ഒരു കമ്പോണൻ്റ് നമ്മുടെ പ്രപഞ്ചത്തിൽ വേണം. ആ കമ്പോണൻറ്റിനെയാണ് ഡാർക്ക് എനർജി എന്ന് പറയുന്നത്. ഈ ഡാർക്ക് എനർജിയെ ഒരു ഐൻസ്റ്റീൻ്റെ പഴയകാല തിയറികളുടെ ചുവട് പിടിച്ച് ഇതൊരു കോൺസ്റ്റൻറ്റ് ഡെൻസിറ്റി ഉള്ളതാണെന്ന് അത് നമ്മൾ കോസ്മോളജിക്കൽ കോൺസ്റ്റൻ്റ് എന്ന ഓമന പേരിലാണ് തിയറിയിൽ വിളിക്കുക, കോസ്മോളജിക്കൽ കോൺസ്റ്റൻറ്റ്. അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് വേണമെങ്കിൽ ഇന്ന് ഈ യൂണിവേഴ്സിൻ്റെ വികാസത്തിൻ്റെ ത്വരണമൊക്കെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ വേണമെങ്കിൽ ഒബ്സർവേഷനിൽ കൂടി അസസ് ചെയ്തെടുക്കാം. അതിൻ്റെ വാല്യൂ വളരെ ചെറുതാണ്. പക്ഷേ ഒരു തിയറി പ്രകാരവും ഒബ്സർവേഷനിൽ നമ്മൾ ഈ വാല്യൂ കണ്ടുപിടിക്കുന്നെങ്കിൽ ഇതെന്തുകൊണ്ട് ഇത്രയും ചെറുതായി എന്നുള്ളതിന് ഒരു തിയറിന്നും ഒരു എക്സ്പ്ലനേഷനും ഇല്ല. അപ്പോൾ പത്മനാഭൻ്റെ ഒരു ക്ലെയിം എന്ന് പറയുന്നത് ഈ പ്രശ്നം നമുക്ക് ഈ എമർജന്റ് ഗ്രാവിറ്റി സിദ്ധാന്തത്തിലൂടെ വളരെ ഇഫക്റ്റീവായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അതിനുള്ള ആദ്യ ചുവടുവെപ്പുകൾ അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശരിക്കും എന്താണ് ഗ്രാവിറ്റി എന്നുള്ളത് ഇതുവരെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണം കരുതാൻ. കാരണം ആദ്യകാലത്ത് 1700s ന്യൂട്ടന്റെ സിദ്ധാന്തം അനുസരിച്ച് ഗ്രാവിറ്റി ഒരു വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലമാണ്. 1915s ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തം വരുന്നപ്പോൾ ഇതൊരു ബലമല്ല, മറിച്ച് പദാർത്ഥം സ്പേസ് ടൈമിൽ ഉണ്ടാകുന്ന വളവാണെന്ന് കണ്ടു. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും നമുക്ക് ഓരോ പുതിയ തിയറികൾ വരുമ്പോൾ ഒരുപാട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാനും മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഗ്രാവിറ്റിയെക്കുറിച്ചുള്ള രണ്ട് സിദ്ധാന്തങ്ങൾ വന്നിട്ടുണ്ട്.
ഒന്നാമത്തത് ന്യൂട്ടന്റെയും രണ്ടാമത്തത് ഐൻസ്റ്റീൻ്റെയും. നമുക്ക് വേണമെങ്കിൽ ഇന്ന് രണ്ട് വിപ്ലവങ്ങൾ എന്ന് പറയാം. കാരണം 1665 കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഗ്രാവിറ്റി വിപ്ലവം നടക്കുന്നത് 1915 ഏതാണ്ട് 250 വർഷം കഴിഞ്ഞിട്ടാണ്. ഒരു പക്ഷേ പത്മനാഭൻ തുടങ്ങി വെച്ചത് ഗ്രാവിറ്റിയെ മനസ്സിലാക്കാനുള്ള മൂന്നാമത്തെ അതിശക്തമായ ഒരു വിപ്ലവമാണ്. ഗ്രാവിറ്റി ഒരു ബലമല്ല എന്ന് ഐൻസ്റ്റീൻ പറഞ്ഞു. ഇപ്പൊ പത്മനാഭന്റെ തിയറി അനുസരിച്ച് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ കാര്യമേ അല്ല. അത് സ്പേസ് ടൈം ആറ്റംസ് കൂടി വരുമ്പോൾ എമർജ് ചെയ്ത് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. എലാസ്റ്റിസിറ്റിയോ തെർമോഡൈനാമിക്സോ പോലെ എമർജ് ചെയ്ത് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണെന്നും സൂക്ഷ്മതലത്തിൽ അങ്ങനെ ഒരു ഇഫക്റ്റ് ഇല്ലെന്നും ഈ ഒരു സിദ്ധാന്ത പ്രകാരം നമുക്ക് ഇന്ന് കാണുന്ന പ്രശ്നങ്ങൾക്ക് വ്യക്തമായിട്ട് ഉത്തരം പറയാൻ പറ്റും. അതിന്റെ ചുവടുവെപ്പ് അദ്ദേഹം നടത്തിക്കഴിഞ്ഞു. ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഒരു ജേണൽ പേപ്പർ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൽ അദ്ദേഹത്തിന്റെ എമർജന്റ് ഗ്രാവിറ്റി വെച്ചിട്ട് എങ്ങനെ ക്വാണ്ടം കറക്ഷൻസ്, ഫസ്റ്റ് ഓർഡർ ക്വാണ്ടം കറക്ഷൻസ് ടു ഗ്രാവിറ്റി തിയറി കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം എന്ന് പറഞ്ഞ് ഫിസിക്കൽ ലെറ്റേഴ്സിൽ അദ്ദേഹം ഒരു പേപ്പർ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ ഈ ഒരു സിദ്ധാന്തത്തിന്റെ പൂർണ്ണതയിലേക്ക് വളരെ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നതാണ്. നമുക്കിതിനൊരു മൂന്നാം വിപ്ലവം എന്ന് തന്നെ പറയാം. ഗ്രാവിറ്റിയെ മനസ്സിലാക്കാനുള്ള 1915 കഴിഞ്ഞിട്ട് ഇപ്പോൾ 2000s പുതിയ ഒരു തിയറി വരികയാണ്. ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ ബലമേ അല്ല, അത് സൂക്ഷ്മതലത്തിലുള്ളതല്ല, സ്ഥൂലതലത്തിലാണ് അത് ഉണ്ടായി വരുന്നത്. സ്പേസ് ടൈം ആറ്റംസ് എന്ന് തന്നെ നമുക്ക് വിളിക്കാം. അത് കൂടിച്ചേരി വരുമ്പോൾ എലാസ്റ്റിസിറ്റി പോലെയോ തെർമോഡൈനാമിക്സ് പോലെയോ സ്പേസ് ടൈമിന് ഉണ്ടാകുന്ന ഒരു സവിശേഷതയാണ് ഗ്രാവിറ്റി. അപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസ് ഒരു 5-6 പേരുണ്ട്. അവരെല്ലാം കൂടി ചേർന്ന് ഇത് ഇടയ്ക്കിടയ്ക്ക് ഒരു 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 മാസം 2 മാസം കൂടുമ്പോൾ ഒരു പ്രസിദ്ധീകരണമുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ അദ്ദേഹം മടങ്ങിയിരിക്കുകയാണ്. ഇത് വളരെ വളരെ വേദനാജനകമാണ്. ഒരു പക്ഷേ അടുത്തൊരു നോബൽ പ്രൈസ് അല്ലെങ്കിൽ ഒരു ഒരു മൂന്നാം വിപ്ലവം കംപ്ലീറ്റ് ചെയ്യാനുള്ള, പൂർത്തീകരിക്കാനുള്ള, ഒരു ഒരു ആധുനിക ഐൻസ്റ്റീനായി മാറാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു നിയോഗം തടസ്സപ്പെട്ടു എന്ന് വേണ്ടത് കരുതാൻ. ആ കാലത്തിലുള്ള ഈ വിയോഗത്തിൽ വളരെ ഭയങ്കര നഷ്ടമാണ്. ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിനും ശാസ്ത്ര സമൂഹത്തിനും പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്കും വളരെ ഒരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെ നികത്താൻ പറ്റും എന്നുള്ള കാര്യം വളരെ സംശയമാണ്. കാരണം ഈ വർക്കിനി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിൻ്റെ 3-4 സ്റ്റുഡൻസ് ആണുള്ളത്. പത്മനാഭനുള്ള പോലത്തെ ആ ഒരു ദീർഘവീക്ഷണം അവർക്കുണ്ടാകട്ടെ, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്കുണ്ടാകട്ടെ, അങ്ങനെ ഒരു തിയറി പൂർണ്ണതയിലേക്ക് വരട്ടെ. ഗ്രാവിറ്റിയുടെ മൂന്നാം വിപ്ലവം ഒരു ഇന്ത്യക്കാരൻ തുടങ്ങി വെച്ച ഈ മൂന്നാം വിപ്ലവം കൂടുതൽ അംഗീകരിക്കട്ടെ, അതിന് കൂടുതൽ സത്യങ്ങളിൽ നിന്നും വെളിയിൽ വരട്ടെ, കൂടുതൽ പ്രശ്നങ്ങളെ നേരിട്ട് അതിന് ഉത്തരം കണ്ടുപിടിക്കാൻ അതിന് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലെങ്കിൽ പ്രതീക്ഷിക്കാം. കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.